ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് കോളിഫ്ലവർ വെച്ച് 4 മണിക്ക് ചായയുടെ കൂടെ കറുമുറ എന്ന് കഴിക്കാൻ പറ്റിയ ഒരടിപൊളി സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കോളിഫ്ലവർ ഇതേപോലെ ഒന്ന് മുറിച്ച് റെഡിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാനൊന്ന് 2-3 വട്ടം വാഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്കിത് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കേണ്ട ഒരു വെജിറ്റബിളാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഇതിലേക്ക് വാഷ് ചെയ്യാനായിട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെ. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ്. അത് നമുക്കിതിലേക്ക് ഇത് മുങ്ങി നിൽക്കുന്നിടം വരെ നമുക്കിത് ഈ വെള്ളമൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടാൽ നമ്മൾ വെള്ളം ഇതേപോലെ മുങ്ങി നിൽക്കുന്നിടം വരെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് നല്ല രീതിയിലൊന്ന് സോക്കായി വരുന്നിടം വരെ, അതിനകത്തുള്ള എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ട് പോകാൻ വേണ്ടി നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് നല്ല രീതിയിൽ സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതൊന്ന് സോക്കാവുന്ന ടൈം കൊണ്ട് ഇതിലേക്കുള്ള ഒരു മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചു. ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണിലും താഴെ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണോളം പെരിഞ്ചീരകം, അതായത് വലിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇടും. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കുറച്ച് കറിവേപ്പില, ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു കോളിഫ്ലവർ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു ബാറ്റർ ആക്കി എടുക്കണം. അതിന് വേണ്ടി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊരുപാട് ലൂസ് ആവാത്ത, എന്നാൽ ഒരുപാട് കട്ടിയാകാത്ത ഒരു മീഡിയം സൈസ് ബാറ്റർ ആക്കി എടുക്കാമേ. അപ്പോൾ ഇവിടെ ഞാൻ കുഴച്ചത് ഇതേപോലെ നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവം കറക്റ്റാണ്, അതായത് നമ്മുടെ കോളിഫ്ലവറിലേക്ക് പിടിച്ചിരിക്കണം ഈ മസാല. അതിനുവേണ്ടിയാണ് ഈ ഒരു തിക്നെസ് ഞാൻ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യമേ തന്നെ സോക്ക് ചെയ്ത് അതിനുശേഷം ഒരു 5-6 വെള്ളത്തിൽ വീണ്ടും വാഷ് ചെയ്തെടുത്ത നമ്മുടെ കോളിഫ്ലവർ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ കളഞ്ഞ് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ കോളിഫ്ലവർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഈ കോളിഫ്ലവറിൽ എല്ലായിടത്തേക്കും ഈ ഒരു മസാല പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, കോളിഫ്ലവർ നല്ല രീതിയിൽ നമ്മുടെ മസാലയിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി അടുപ്പിലൊരു പാൻ വെച്ചു. പാനിലേക്ക് ഞാൻ എണ്ണയൊഴിച്ചൊന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിരിക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഈ ഒരു കോളിഫ്ലവർ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് നമ്മളിത് ഇളക്കി ഒന്നും ചെയ്യരുത്. അതിനുശേഷം നമുക്കിതൊരു തവിയോ 1 സ്പൂണോ ഉപയോഗിച്ച് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കാവേ. അപ്പോൾ ഇവിടെ നമ്മുടെ കോളിഫ്ലവർ കണ്ട നല്ല രീതിയിൽ ഞാൻ മൊരിഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. നല്ല കണ്ടോ, നല്ല പുറമേ നല്ല ക്രിസ്പിയാണ്, നല്ല കറുമുറ എന്നിരിക്കും കഴിക്കാൻ. ചായയുടെയൊക്കെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് 4 മണിക്ക് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും കോളിഫ്ലവർ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. അപ്പോൾ ഇതേപോലെ ഒരു പുതിയ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.